ഫ്രണ്ട്സ് വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുള്ളൂ. ഞാനിന്നിവിടെ ചെയ്യുന്നത് ചില്ലി ഗാർലിക് പ്രോൺസ് ആണ്. അതിനായിട്ട് 320 ഗ്രാം ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ചോപ്പ് ചെയ്ത് വിറവെച്ചിട്ടുണ്ട്. 3 മുളക് എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ സോയാ സോസ്, 1 മുട്ട ചില്ലി സോസ്, അത് 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി, രണ്ടും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചത് മീൻസ് നന്നായിട്ട് പേസ്റ്റാക്കാൻ പറ്റുമെങ്കിൽ പേസ്റ്റാക്കുക. അതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 മുട്ടയും കൂടി പൊട്ടിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട വേണ്ടാത്തവർക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുക്കുക. ഉപ്പുണ്ടാവും നോക്കണം. ഇപ്പം ഇത്തിരി ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കണം 320 ഗ്രാം ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത്തിരി വെള്ളം കൂടുതലാണ്, അതുപോലെ വല്ലതും തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ മൈദയോ കോൺഫ്ലോറും കൂടി കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 1 മുട്ട മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എനിക്ക് 1 ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ തിളക്കുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും ആയി വരുമ്പോൾ നമുക്കത് എടുക്കാം. എടുത്തൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതലുള്ള എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടി. ഇനി ആ പാത്രത്തിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതിൽ തന്നെയാണ് ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിൽ വേറെ എണ്ണയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ പുരട്ടി വെച്ച ആ പാത്രമല്ലേ, അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്യാൻ. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചേക്കണ ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഇത് രണ്ടും ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ആയി വരുമ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് കീറിയാണ് ഇട്ടേക്കണത്. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കണത്, ചെറുതായി അരിഞ്ഞതാണ്. അതിലേക്ക് കുരുമുളക് പൊടി ബാക്കി ഉണ്ടായില്ലേ, 1/2 ടീസ്പൂൺ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇളക്കിയില്ലെങ്കിൽ അടിയിൽ കിടക്കും. ഇനി ഈ ഇതൊന്ന് ഇളക്കി നമുക്കൊന്ന് തിക്കാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്രേവി മുഴുവൻ ചെമ്മീനിൽ പിടിക്കണ ആ സമയം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുണ്ടാകാൻ നോക്കണം, ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിന് ഇപ്പോൾ ഡ്രൈ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഒരു വേറൊരു വേർഷനും കൂടി ഞാൻ കാണിച്ചു തരാം. തിക്കാക്കണതിന് മുമ്പ്, ഇത്രയും ടൈറ്റാക്കണതിന് മുമ്പ് നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് 1 തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് നല്ല കുറുക്കിയെടുക്കുമ്പോൾ ഫ്രൈഡ് റൈസിൻ്റെയും ലെമൺ റൈസിൻ്റെയും സ്പ്രിങ് ഓനിയൻ റൈസ് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.